വെൽക്കം ബാക്ക് ഡിയർ ഫ്രണ്ട്സ്, ഞാൻ സജിത. മൺചട്ടി വ്ളോഗ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഒരു ട്രാവൽ വ്ളോഗാണ് ചെയ്യുന്നത്. തൊട്ടടുത്തുള്ള ഒരു കൺട്രിയാണ് ലക്സംബർഗ്. ജർമ്മനിയിലാണല്ലോ നമ്മളുടെ താമസം. അപ്പോൾ അത്രയധികം ദൂരമൊന്നുമില്ല. 3 മണിക്കൂർ കാറിൽ ഡ്രൈവ് ചെയ്ത് കഴിഞ്ഞാൽ ലക്സംബർഗ് സിറ്റിയിലെത്തും. ലക്സംബർഗ് എത്തി, ബോർഡർ ക്രോസ് ചെയ്യണം. ഇതാണ് നമ്മൾ താമസിക്കാൻ പോകുന്ന ഹോട്ടൽ. 2-3 ദിവസം ഇവിടെ താമസിക്കാനാണ് പരിപാടി. റൂമിലെത്തി ഒന്ന് ഫ്രഷായി സിറ്റിയിലേക്ക് ഒന്ന് പോകാമെന്ന് വിചാരിക്കുവാണ്. രാത്രിയായി, നല്ല തണുപ്പുണ്ട്, അതുകൊണ്ട് തന്നെ സ്റ്റേഷൻ വിജനമാണ്. ഇവിടുത്തെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഈ ട്രാം സ്റ്റേഷൻ ഫ്രീ ഓഫ് സർവീസാണ്. നമുക്ക് ടിക്കറ്റൊന്നും എടുക്കണ്ട, ഫ്രീ ആയിട്ട് സിറ്റിക്കകത്തൊക്കെ കറങ്ങാനായിട്ട് പറ്റും. അപ്പോൾ നമ്മൾ ട്രാമിന് വേണ്ടി വെയിറ്റ് ചെയ്യുവാണ്. ഈ ഒരു സ്റ്റേഷനോട് ചേർന്ന് തന്നെയാണ് ഇവിടുത്തെ യൂറോപ്യൻ പാർലമെൻറ്റ്. അപ്പോൾ ഈ ട്രാം സ്റ്റേഷൻ്റെ പേരാണെങ്കിൽ യൂറോപ്യൻ പാർലമെൻറ്റ് എന്നാണ്. വീഡിയോ ലാസ്റ്റ് വരെ സ്കിപ്പ് ചെയ്യാതെ കാണാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണേ. വേറൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം എനിക്ക് തോന്നിയത്, ഇവിടുത്തെ ട്രെയിൻ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കൊതിയാകും. ഒരുവിധത്തിലുള്ള എല്ലാ കളേഴ്സും ഉണ്ട്. ബ്ലൂ, റെഡ്, പിങ്ക്, ഓറഞ്ച്, യെല്ലോ, ഗ്രീൻ, എല്ലാ കളേഴ്സുമുള്ള വളരെ കളർഫുൾ ആയിട്ടുള്ള ട്രെയിനാണ്. അത്യാവശ്യം നല്ല തിരക്കുമുണ്ട്. ദിവസം കൃഷ്ണവിലാസിലെ മൈസൂർ മസാല ദോശയോടുകൂടി തീരുവാണ്. നാളെ കാണാം.
യൂറോപ്പിലെ ഏറ്റവും ചെറിയ കൺട്രിയാണ് ലക്സംബർഗ് എന്ന് പറയുന്നത്. ഇവിടുത്തെ ലാംഗ്വേജ് ആണെങ്കിൽ ലക്സംബർഗിഷ് ഉണ്ട്, ഫ്രഞ്ച് ഉണ്ട്, ഇംഗ്ലീഷ് ഉണ്ട്. സാധാരണ സിറ്റികളിൽ നിന്ന് വ്യത്യസ്തമാണ് ഈ ലക്സംബർഗ് സിറ്റി എന്ന് പറയുന്നത്. ഒരു ഫോർട്ടാണ് നമ്മൾ ഈ കാണുന്നത്. അതിൻ്റെ ചുറ്റിനുമായിട്ടാണ് സിറ്റി ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് കിടക്കുന്നത്. ഈ ഫോർട്ടിൻ്റെ അകത്താണെങ്കിൽ വീടുകളും കെട്ടിടങ്ങളും റോഡുകളും എല്ലാം ചേർന്നിട്ടുള്ളതാണ്. വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. പറയാനാണെങ്കിൽ കുറേ ഉണ്ട്, പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം എങ്ങും തീരില്ല. ഒത്തിരി ഉണ്ട് അതിൻ്റെ ഹിസ്റ്ററി എന്ന് പറയുന്നത്. ഫ്രഞ്ച് റവല്യൂഷന് ശേഷം തകർക്കപ്പെട്ട രീതിയിലാണ് ഈ ഒരു ഫോർട്ട് എന്നിപ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നത്. ഈ ഒരു ടെമ്പറേച്ചറിൽ, അതായത് 1 ഡിഗ്രി ആണെന്നുള്ളത്, പിന്നെ ചെറിയ മഴയുണ്ട്, നല്ല തണുപ്പുണ്ട്. അതിൽ ഇപ്പോൾ സിറ്റി കാണാൻ വന്നത് അബദ്ധമായിരുന്നു തോന്നുന്നുണ്ട്. എന്നാലും പറ്റുന്നതെല്ലാം തന്നെ ഞാൻ കവർ ചെയ്യാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട്. നല്ല തണുപ്പാണ്, മൂടലും ഉണ്ട്. അപ്പോൾ സൺലൈറ്റ് ഒട്ടും തന്നെ ഇല്ല. ക്യാമറ അത് കാരണം അത്രയ്ക്കൊന്നും ക്ലിയറല്ല. കോട്ടയുടെ അകത്തൊന്ന് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ് കേട്ടോ. നല്ല തണുപ്പാണ്, എന്നാലും ഒന്നും കാണാതെ വയ്യല്ല. അടുത്തൊരു കിളിവാതിലുണ്ട്, അവിടെയും കൂടി നോക്കാട്ടോ. ലാസ്റ്റത്തെ ദിവസം നമ്മൾ ഷോപ്പിങ്ങിനൊക്കെ ആയിട്ട് മാറ്റി വെച്ചിരിക്കുകയായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ ഉച്ചയായപ്പോഴേക്കും തിരിച്ചുള്ള യാത്ര തുടർന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരേക്കും എല്ലാവർക്കും നന്ദി, നമസ്കാരം.